ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓഗസ്റ്റ് മാസം 25-ാം തീയതി പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ, പ്രിയപ്പെട്ട ദൈവവേദിലെ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ സമയം വരെയും നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ, സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 50-ൽ ഇങ്ങനെ പറയുന്നു, 52-ൽ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ദൈവത്തിന് സ്തോത്രയാഗം കഴിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. 14-ാം വാക്യം, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. 15 പറയുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. 23-ാം വാക്യം പറയുന്നു, സ്തോത്രമെന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തിനെ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുവാൻ കർത്താവ് നമ്മുടെ അധരങ്ങൾക്ക് ശക്തി തന്നിരിക്കുന്നതിനായിട്ട്, ഹല്ലേലൂയാ, സ്തോത്രം. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുവാൻ നമ്മുടെ അധരങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയിരിക്കുന്നതിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ ചേർന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ പ്രഭാതത്തിൽ യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുക്കിയ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പിന്നെ പറയുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷ കാണിക്കും. അപ്പൊ നമ്മുടെ നടപ്പ് നമ്മൾ ക്രമപ്പെടുത്തണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. നമ്മുടെ നടപ്പിനെ നമ്മൾ ക്രമപ്പെടുത്തുന്നവരായിരിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. അമേൻ. പണ്ട് നമ്മൾ അജ്ഞാനകാലത്ത് നടന്ന ഒരു നടപ്പുണ്ട്, അതാണ് പത്രോസിന്റെ ലേഖനത്തിലും അമേൻ എഫേസ്യ ലേഖനത്തിലും റോമാ ലേഖനത്തിലും ഒക്കെ അമേൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ അജ്ഞാനകാലം, അറിവില്ലാത്ത കാലം, യേശുവുമായിട്ടുള്ള ബന്ധമുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് നടന്നതുപോലെ ആകാതെ നടപ്പിനെ ക്രമപ്പെടുത്തിയാൽ ദൈവത്തിന്റെ രക്ഷ ഈ ദിവസങ്ങളിൽ കാണാം. ദൈവമക്കളെ, ദൈവമക്കൾക്ക് ഒരു വ്യത്യസ്തത ഉണ്ടായിരിക്കണം. ദൈവമക്കൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം. അമേൻ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തണം. അമേൻ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല ദൈവമക്കൾ. അമേൻ. ദൈവമക്കൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി വേർപെട്ട് നിൽക്കുന്നവരായിരിക്കണമെന്ന്, ക്രമം ഒരു പ്രത്യേക ക്രമത്തിൽ ജീവിക്കുന്നവരായിരിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ, ദാനിയേൽ അമേൻ അമേൻ ദാനിയേൽ പ്രവാസത്തിൽ പോയിരിക്കുകയാണ്. ദാനിയേലിനെ അവിടെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ബാബിലോണിൽ നിൽക്കുന്ന സമയത്ത്. അവിടുത്തെ രീതികൾ ദാനിയേലിന് അവിടുത്തെ രീതികളോട് യോജിച്ചു പോകാൻ കഴിയുന്നില്ല. രാജാവിന്റെ ഭക്ഷണം ദാനിയേൽ കഴിക്കുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ? ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട്, ആ ന്യായപ്രമാണ പ്രകാരം മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഉയരത്തിൽ നിന്നുള്ളവരാണെന്നുള്ള ബോധ്യത്തിൽ, നമുക്കൊരു ന്യായപ്രമാണമുണ്ടെന്നുള്ള ബോധ്യത്തിൽ വേണം ദൈവമക്കൾ ജീവിപ്പാൻ. അങ്ങനെ ജീവിക്കുമ്പോൾ അറിയപ്പെട്ടവര് സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവയെ ദിവസം പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ രക്ഷയെ നിന്നെ കാണിക്കും. അമേൻ. നമ്മൾ വ്യത്യസ്തരായി ജീവിക്കുമ്പോൾ, അമേൻ, നമ്മൾ ജാതികളോട് ഇടകലരാതെ നിൽക്കുമ്പോൾ, നമ്മൾ മാറേണ്ടടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ, നമ്മൾ വ്യത്യസ്തരായി നിൽക്കുമ്പോൾ ദൈവം തന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്തുവാനിട വരും. അതുകൊണ്ടാണ് ഇന്നലെ പ്രഭാതത്തിലെ സന്ദേശത്തിൽ ചർച്ച് മീറ്റിംഗിൽ പറഞ്ഞു, നമ്മൾ ലോകക്കാരല്ല. അതുകൊണ്ട് ലോകപ്രകാരമുള്ള ജീവിതമല്ല നമുക്ക് വേണ്ടത്. അമേൻ. ലോകത്തിൽ പലതരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്, പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്, പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ദൈവമക്കൾക്ക് ഒരു ന്യായ പ്രമാണമുണ്ട്, വിശുദ്ധ വേദപുസ്തകമുണ്ട്. ആ വേദപുസ്തകത്തിന്റെ ക്രമീകരണ പ്രകാരം, വേദപുസ്തകം എന്തു പറയുന്നു അതനുസരിച്ചുള്ള ജീവിതമാണ് ദൈവമക്കൾ നടത്തേണ്ടത് അല്ലെങ്കിൽ നയിക്കേണ്ടത്. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടില്ലാത്ത അനുഭവമാണെങ്കിൽ എന്താ കാര്യം? പണ്ടത്തെ അനുഭവത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നെങ്കിൽ എന്താ കാര്യം? അതല്ല ദൈവമക്കൾക്ക് വേണ്ടത്. ഞാൻ രക്ഷപ്രാപിച്ച വ്യക്തിയാണോ? ഞാൻ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയാണോ? ആമേൻ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വ്യക്തിയാണോ? നീ വീണ്ടും ലോകത്തിലേക്ക് പോകാതെ, ലോകത്തിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലൗകികമായതെല്ലാം വെടിഞ്ഞ്
ദൈവികമായത് സ്വീകരിച്ച് ഈ ദിവസങ്ങളിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ ആരംഭത്തിൽ തന്നെ ഓർപ്പിക്കുക. കണ്ടോ, അതുകൊണ്ട് വിടേണ്ടതിനെ വിട്ടേക്കണം, ചേരേണ്ട അത്രത്ത് ചേരരുത്, പോകേണ്ട അത്രത്ത് പോകരുത്, നിൽക്കേണ്ട അത്രത്ത് നിൽക്കരുത്. ഒരു വ്യത്യാസം ദൈവമക്കൾക്ക് എല്ലായിടത്തും ഉണ്ടാണ്. കേട്ടോ, അമേൻ. ലോകം പലത് ആഘോഷിക്കും, ലോകം പല ആചാരങ്ങളുടെ പുറകെ പോകും, പല അനുഷ്ഠാനങ്ങളുടെ പുറകെ പോകും. പക്ഷേ ദൈവം ഇതിലെ നീ വ്യത്യസ്തനാണ്, നീ അത് തിരിച്ചറിഞ്ഞു വേണം ഈ പകൽക്കാലം നിൽക്കുവാൻ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ശനിയാഴ്ച പ്രഭാതം അങ്ങയുടെ ശക്തിയും അങ്ങയുടെ സാന്നിധ്യവും ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ പകൽക്കാലം ജയത്തോടെ മുന്നേറുവാൻ അങ്ങ് കൃപ തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. ഈ പ്രഭാതം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു, ദൈവശക്തി വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിന്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവ് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങളെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്നു. അവരുടെ ജോലി സ്ഥലങ്ങളിൽ കർത്താവ് മാനിക്കണമേ. അവരുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ കണ്ണിനോടുള്ള ബന്ധത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഉള്ള അനുഭവത്തിൽ നിൽക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, സ്തോത്രം, അമേൻ. അങ്ങയുടെ കരം ചലിക്കണമേ കർത്താവെ. ആ കണ്ണിന്റെ പ്രോബ്ലത്തിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ കർത്താവെ. അങ്ങയുടെ കരം ആ കണ്ണിന്മേൽ വെച്ച് അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്യുന്ന ദൈവമാണല്ലോ, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ ആ രോഗശക്തിയെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലത്തിൽ നമ്മൾ സ്നേഹം ചിന്തിച്ചു, സന്തോഷം ചിന്തിച്ചു. ഇന്ന് നമ്മൾ സമാധാനം, ദൈവം അനുവദിച്ചാൽ ദീർഘക്ഷമ, ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കും, ഇല്ലെങ്കിൽ സമാധാനം മാത്രം. അമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ചിന്തിച്ചു, സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു. ആദ്യമായിട്ട് നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യമായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് അമേൻ എന്താണ്? ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പിൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷമറിയുന്നത്, ഫലം കണ്ടിട്ടാണ് വൃക്ഷത്തെ അറിയുന്നത്. അതുപോലെ ദൈവമക്കളെ നമ്മളെ തിരിച്ചറിയുന്നത് നമ്മുടെ ഫലം കണ്ടിട്ടാണ്. ശരി, നമ്മൾ സ്നേഹം പഠിച്ചു, നമ്മൾ സന്തോഷം പഠിച്ചു, പീസ്, ലവ് ആൻഡ് ജോയ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ സമാധാനത്തെക്കുറിച്ച് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതും ജോയും സമാധാനവും ഏകദേശം റിലേറ്റഡ് ആണ്. ജോയും സന്തോഷത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ബാഹ്യമായതൊന്നുമല്ല നമ്മുടെ സന്തോഷം തരുന്നത്, നമുക്ക് അകത്തു നിന്നാണ് സന്തോഷം വരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ സമാധാനം വരുന്നത് പുറമേ എല്ലാം റെഡിയാകുമ്പോഴുള്ള സമാധാനമല്ല, അതെല്ലാവർക്കും സമാധാനമാണ്. പുറത്തെല്ലാം ഓക്കെ ആണെങ്കിൽ എല്ലാവർക്കും സമാധാനം. എന്നാൽ അകത്ത് പ്രശ്നം വരും, അപ്പുറത്ത് പ്രശ്നം വരുമ്പോൾ അകത്തിരിക്കുന്നവൻ ഹല്ലേലൂയ നമുക്ക് സമാധാനം തരുന്ന ഒരു അനുഭവമുണ്ട്. ആ സമാധാനം നമ്മളിലൂടെ പുറത്തോട്ട് വരും. നിങ്ങൾക്കറിയാമോ എത്ര വലിയ പെരുമഴ പെയ്യുകയാണെന്ന് വെച്ചു, എത്ര പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞു കുഞ്ഞു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രണ്ട് കൈയും മേലോട്ട് വെച്ച്, രണ്ട് കാലിങ്ങനെ ചരിച്ചൊക്കെ വെച്ച് സ്വസ്ഥമായിട്ടൊരു കുഞ്ഞുറങ്ങുന്നു. ഇതാണ് സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഒരു ദൈവവൈദ്യൻ അങ്ങനെ ഉറങ്ങുവാൻ വിളിക്കപ്പെട്ടവനാണ്. നാളെ നിന്നെ ക്രൂശിക്കുമെന്ന് പറഞ്ഞാലും, നാളെ നിന്നെ വാളിന് വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല. ഒരു ദൈവപൈതലിന് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സമാധാനമില്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ സമാധാനം നിറയുവാനും ഈ ദിവസങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങുവാനും യേശുവിൻ നാമത്തിൽ ഇടവരട്ടെ. അമേൻ. ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് സമാധാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന് പ്രഭു നിങ്ങളെ അകത്തിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കട്ടെ. അമേൻ, അമേൻ. അപ്പൊ ഈ ഉറക്കം ടെൻഷൻ കാരണം, പുറമേയുള്ള പ്രഷർ, നാളെ രാവിലത്തെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചുള്ള ചിന്ത, ഇത് കാരണം എന്ത് പറ്റുന്നു? ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, ഇവർക്ക് സമാധാനമില്ല. ഇവിടെ നോക്കിയേ, നമുക്ക് വേദവസം നമ്മൾ പഠിക്കുമ്പോൾ
മർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 37-38 വാക്യത്തിൽ അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. പടകിൽ എന്തു പറ്റുക? തിര തള്ളിക്കയറുക, പടക് മുങ്ങാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആരാ? യേശു. അവൻ കാറ്റടിക്കുന്ന അറിയാഞ്ഞിട്ടാണോ? അല്ല. ഈ അവരുടെ പടക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് അറിയാഞ്ഞിട്ടാണോ? അല്ല. ആ പടകിനകത്തേക്ക് വെള്ളം കയറുന്നത് അറിയാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ കർത്താവിനറിയാം, ഇതിനൊന്നും എന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. കാരണം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതായതുകൊണ്ട്, ദൈവീക പദ്ധതി എന്നെ കുറിച്ചുള്ളത് കൊണ്ട് അത് പൂർത്തീകരിക്കുന്നത് വരെ ഞാൻ ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് പറ്റി? യേശു പടകിൽ കിടന്ന് അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുക പ്രതിസന്ധിയുടെ നടുവിൽ. അതാണ് ദൈവ പൈതലെ, ദൈവമക്കൾ ആയ നമ്മൾ ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ കൂടെയുള്ളവരുടെ ഇടയിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഈ സമാധാനമാണ്. അവൻ മനുഷ്യൻ സമാധാനിക്കുന്ന എപ്പോഴും, അവന് പൈസ ഉള്ളപ്പോൾ, അവന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ മനുഷ്യന് സമാധാനമുണ്ട്. എന്നാൽ ദൈവ പൈതലിന്റെ സമാധാനം എപ്പോഴാണ്? പ്രതിസന്ധിയുടെ നടുവിൽ അവന്റെ ഫ്രൂട്ടാണ് സമാധാനം. അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ടാണ് സമാധാനം. അപ്പൊ നമ്മളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, എന്റെ ബ്രദറെ, ബ്രദറിന് മാത്രം ഇത്ര ഒരു സന്തോഷക്കുറവില്ലല്ലോ, ബ്രദറിനെല്ലാം അങ്ങ് സമാധാനമാണല്ലോ. അതാണ് പറയുമ്പോൾ അപ്പൊ പറയാം, എന്നെ അകത്തിരിക്കുന്നവൻ ഈ വലിയ പുറത്തുള്ളവനേക്കാൾ വലിയവനാ. എനിക്കൊരു കാര്യം അറിയാം, ഈ കാറ്റിനെ കടലിനെ നിയന്ത്രിപ്പാൻ എന്റെ അകത്തിരിക്കുന്നവൻ ശക്തനാ, അല്ലെങ്കിൽ എന്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് എന്റെ സമാധാനം കളയേണ്ട ആവശ്യമില്ല. എന്റെ സമാധാനം കളയുന്നത് ഞാൻ എന്നിൽ പാപം വരുമ്പോഴോ, അല്ലെങ്കിൽ ദൈവരാജ്യമായുള്ള ബന്ധത്തിൽ ഞാൻ പ്രവർത്തിക്കാതിരിക്കുമ്പോഴോ ആണ് എന്റെ സമാധാനം നഷ്ടപ്പെടേണ്ടത്. ജോലി പോകുമ്പോൾ നിന്റെ സമാധാനം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നീ ദൈവവൈതലാണോ? അവൻ ഇന്ന് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ നീ നടപ്പിൽ ഒരു ക്രമീകരണം വരുത്തിയിട്ടുള്ള ദൈവവൈതലാണോ? ഒരു ദൈവവൈതലെ നിനക്കൊരു വേർപാടുള്ള ജീവിതമാണോ? നീ ജോലി പോകുമ്പോൾ ഭാരപ്പെടേണ്ട, നിനക്ക് ജോലി തരുവാൻ ദൈവം മതിയായവനാണ്. കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. അമ്മേൻ. എല്ലാവരും ആരുടെയും മറ്റൊരാളുടെ ജോലി പോകുമ്പോൾ അവർ കരയും, പക്ഷെ നീ കരയുകയല്ല. നീ നീ പറയും, ഇതിന്റെ പിന്നിൽ എന്റെ അപ്പനൊരു പദ്ധതിയുണ്ട്, ഇതിന്റെ പിന്നിൽ എന്റെ അപ്പനൊരു പദ്ധതിയുണ്ട്. എന്റെ തലയിലെ മുടി ഒരെണ്ണം താഴെ പോകണമെങ്കിൽ എന്റെ അപ്പൻ അറിഞ്ഞിട്ടേ മുടി താഴെ പോവുകയുള്ളൂ. എന്റെ തലയിലെ ഓരോ മുടിയും എന്റെ അപ്പൻ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എന്റെ ജോലി പോകണമെങ്കിൽ, എന്റെ മുടി ഒരെണ്ണം താഴെ പോകണമെങ്കിൽ അപ്പൻ അറിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പൊ എന്റെ മുടി താഴെ, എന്റെ ജോലി താഴെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ആ വിഷയം ഒന്ന് സംഭവിക്കണമെങ്കിൽ എന്റെ അപ്പൻ അറിയാതെ സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെങ്കിൽ നിശ്ചയമായിട്ടും എന്ത് സംഭവിക്കും? എനിക്ക് ആമേൻ കരുതുവാൻ എന്റെ അപ്പനുണ്ട്. അതുകൊണ്ട് ഇന്ന് ജോലി പോയാലും എന്തൊക്കെ നഷ്ടമായാലും കരുതാൻ എന്റെ അപ്പനുണ്ടെന്നൊരു ബോധ്യം വരുമ്പോൾ, തിരിച്ചു തരാൻ കർത്താവ് മതിയായവനാണെന്ന് ബോധ്യം വരുമ്പോൾ നമ്മുടെ അകത്ത് സമാധാനം വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സമാധാനം അനുഭവിക്കണമെങ്കിൽ തിരുവചനവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കും. നമ്മൾ ദൈവവചനം നല്ലവണ്ണം ധ്യാനിക്കുന്നവരായിരിക്കണം, നല്ലവണ്ണം ധ്യാനിക്കുന്നവരായിരിക്കും. ഞാൻ ഈ ഉറങ്ങാതൊക്കെ രാത്രിയിൽ ഇരിക്കുന്നവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ചുമ്മാതെ ഉറങ്ങാതെ കട്ടിലിൽ കിടന്ന് ചുമ്മാതെ കിടക്കരുത്. ഉടനെ ചാടി എഴുന്നിട്ട് ദൈവവചനം വായിക്കണം, ദൈവവചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കണം. അവൻ വചനം വായിച്ചിട്ട് ദൈവവചനം ധ്യാനിക്കണം. ചുമ്മാതെ വായിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. വചനം ധ്യാനിക്കുമ്പോഴാണ് അതിനകത്തെ മുത്തുകൾ നമ്മുടെ അകത്ത് കയറുന്നത്. അപ്പം വചനമകത്ത് കയറുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ സമാധാനം തനിയെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉറക്കം വരാതിരിക്കുകയാണ് പ്രശ്നം. കാരണം ഉറക്കം വരാതിരിക്കുകയാണെങ്കിൽ ചുമ്മാതെ കട്ടിലിൽ കിടന്ന് കണ്ണും തുറന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കരുത്. ചാടി എഴുന്നിട്ട് ദൈവവചനം വായിക്കണം. ഒരു ഭായിട്ട് താഴോട്ട് ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അപ്പോസ്തലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോഴാണ് ചെങ്ങല പൊട്ടിയത്, അവർ പ്രാർത്ഥിച്ച് ആരാധിച്ചു. അതുപോലെ നമ്മൾ ചുമ്മാതെ കട്ടിലിൽ കിടന്ന് നമ്മുടെ സമയം കളയരുത്. ഉറക്കം വന്നില്ലെങ്കിൽ ആ സ്പോട്ടിൽ ചാടി എഴുന്നേറ്റണം, എന്നിട്ട് കർത്താവിന് മഹത്വം കൊടുത്തേക്കണം. കർത്താവിന് നാമത്തെ ഉയർത്തിയേക്കണം, സ്തുതി ഉയർത്തിയേക്കണം, ദൈവവചനം ധ്യാനിച്ചേക്കണം. ദൈവം അവിടെ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലമാണ് എന്ത്? നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പുറത്തു കൊണ്ടിരുന്ന ഫലം എന്തുവാണ്? സമാധാനം. ഒന്ന് സ്നേഹം കഴിഞ്ഞു, രണ്ട് സന്തോഷം കഴിഞ്ഞു, മൂന്ന് സമാധാനമാണ്. അപ്പൊ സമാധാനം നമ്മളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് പുറത്തു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:27, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനമാണ് തന്നത്, വേറെ ആരുടെ സമാധാനമല്ല. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുകയും, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനായ ദാനിയേൽ സിംഹങ്ങളുടെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണ്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ട് രാജാവിന് ഉറക്കം വരുന്നില്ല. പക്ഷെ സിംഹങ്ങളുടെ നടുവിൽ കിടക്കുമ്പോൾ സിംഹം എന്നെ കടിച്ചു കീറുമോ, അയ്യോ സിംഹം എന്നെ തിന്നുമോ എന്ന ഭയമുണ്ടായിരുന്നുവെങ്കിൽ ദാനിയേലിന് ഉറങ്ങാൻ കഴിയുമോ? ഇല്ല. പക്ഷേ അമ്മ രാജാവ് ചെല്ലുമ്പോൾ ദാനിയേൽ ഉറക്കമാണ്. അമ്മ സിംഹങ്ങളുടെ നടുവിൽ കിടന്ന് ദാനിയേൽ സുഖമായിട്ട് ഉറങ്ങി. എന്താ അതിന്റെ
അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവപൈതലെ ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സമാധാനം ബോട്ട് അവൻ കടലിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ പടകിൽ കിടന്ന് അവൻ പടകിന്റെ അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന യേശു പറയുക, എന്റെ സമാധാനം, മൈ പീസ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം അനുഭവിക്കുവാൻ ദൈവം തന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അസമാധാനം അനുഭവിച്ച് സ്വസ്ഥത അനുഭവിച്ച് ഈ ഫലം പുറപ്പെടുവിക്കുക. അപ്പം നമ്മളോട് മറ്റുള്ളവർ ചോദിക്കും, ബ്രദറെ എന്താ ബ്രദറെ ഈ ഇതിന്റെ രഹസ്യം, സിസ്റ്ററെ എങ്ങനെ നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളിൽ ഇങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നു? അപ്പൊ നമുക്ക് പറയാൻ കഴിയും, എന്റെ യേശു എനിക്കൊരു സമാധാനം തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കും അവരിലേക്ക് ഈ സമാധാനം, ഈ യേശുവിനെ പകരാൻ കഴിയും സഹോദരങ്ങളെ. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സമാധാനം കൊണ്ട് നിങ്ങളെ ദൈവം ഈ പകൽക്കാലം നിറയ്ക്കട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. യേശുക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.